നമസ്കാരം. കൊറോണ തച്ചുടച്ച 2020, അതുകൊണ്ട് തന്നെ 2021 പ്രതീക്ഷകളുടെ വർഷമാണ്. ഏറ്റവും അധികം പ്രതീക്ഷിക്കുന്നതും കോവിഡ് വാക്സിനെ തന്നെയാണ്. എന്തായാലും വാക്സിൻ സ്വീകരിക്കാൻ ഇന്ത്യയും ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഘട്ടത്തിൽ ഈ വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത്. ഇന്ത്യയിൽ കൊറോണ വാക്സിൻ കുത്തിവയ്പ് ബുധനാഴ്ച തുടങ്ങുമെന്നാണ് വിവരം. ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച് പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മിക്കുന്ന കോവിഷീൽഡ് വാക്സിൻ ദിവസങ്ങൾക്കുള്ളിൽ കുത്തിവയ്പ് തുടങ്ങും. വാക്സിൻ വിതരണ റിഹേഴ്സൽ ഡ്രൈ റൺ പൂർണ്ണ വിജയമായ കുത്തിവയ്പ് ബുധനാഴ്ച തന്നെ തുടങ്ങും. 5 കോടിയോളം ഡോസ് വാക്സിൻ ഇതിനകം നിർമ്മിച്ചു കഴിഞ്ഞു. അംഗീകാരം കിട്ടിയതിനാൽ ഉൽപാദനം ഇനിയും കൂട്ടും. ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ വാക്സിനായ കോവാക്സിൻ്റെ അപേക്ഷയും കഴിഞ്ഞ ദിവസം വിദഗ്ധ സമിതി പരിഗണിച്ചുവെങ്കിലും അംഗീകാരം ലഭിച്ചിരുന്നില്ല. കൂടുതൽ പരിശോധനകൾക്ക് ശേഷം ഇതിനും അനുമതി നൽകിയേക്കും. 1 ഡസൻ രാജ്യങ്ങളിൽ വിതരണം തുടങ്ങിയ ഫൈസർ വാക്സിൻ ഇന്ത്യയിൽ അനുമതി തേടി അപേക്ഷ നൽകിക്കഴിഞ്ഞു. ഇതും കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലാണ്. അതിനിടെ ബ്രിട്ടനും US ഉൾപ്പെടെ 12 രാജ്യങ്ങളിൽ വിതരണം തുടങ്ങിയ ഫൈസർ ബയോടെക് വാക്സിന് ലോകാരോഗ്യ സംഘടന അംഗീകാരം നൽകി. ഇതോടുകൂടി ഈ വാക്സിൻ്റെ പരീക്ഷണമോ പരിശോധനയോ കൂടാതെ വിതരണ നടപടികളിലേക്ക് കടക്കാൻ മറ്റ് രാജ്യങ്ങൾക്കും സാധിക്കും. ലോകത്ത് ആദ്യമായി വിതരണം തുടങ്ങിയ കോവിഡ് വാക്സിൻ ഇതാണ്. ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ച ആദ്യ കോവിഡ് വാക്സിനും ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയും ഇതിനെ അംഗീകരിക്കും. കേരളവും വാക്സിൻ വിതരണത്തിന് ഒരുങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ആദ്യഘട്ടത്തിൽ സർക്കാർ സ്വകാര്യ മേഖലകളിലെ ആരോഗ്യ പ്രവർത്തകർ, മെഡിക്കൽ വിദ്യാർത്ഥികൾ, ആശാ വർക്കർമാർ, അംഗനവാടി ജീവനക്കാർ എന്നിവർക്കാണ് വാക്സിൻ നൽകുന്നത്. കേരളത്തിൽ ഈ വിഭാഗത്തിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്തത് 313,000 പേരാണ്. കോവിഡ് പിടിപെടാൻ ഏറ്റവും സാധ്യതയുള്ള 30 കോടി ആളുകളെ സർക്കാർ മുൻഗണനാ വിഭാഗമായി നിശ്ചയിച്ചിട്ടുണ്ട്. അവർക്കായിരിക്കും ആദ്യം വാക്സിൻ നൽകുന്നത്. ആരോഗ്യ പ്രവർത്തകർ, പോലീസ് സേന, മുനിസിപ്പൽ ജീവനക്കാർ എന്നിങ്ങനെ കോവിഡ് മുന്നണി പോരാളികൾ, 50 വയസ്സിന് മുകളിലുള്ളവർ, 50 വയസ്സിന് താഴെയുള്ള മറ്റ് ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ചവർ, ഇവർക്കാണ് ആദ്യം പരിഗണന നൽകുന്നത്. കോവിഡ് വാക്സിൻ വിതരണത്തിന് മുന്നോടിയായി ഒരുക്കങ്ങൾ പൂർണ്ണ സജ്ജമാണോ എന്ന് വിലയിരുത്താനുള്ള ഡ്രൈ റൺ, അതായത് വാക്സിൻ റിഹേഴ്സൽ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് രാവിലെ 9 മണി മുതൽ 11 വരെ 4 ജില്ലകളിലെ 6 ആശുപത്രികളിലാണ് ഡ്രൈ റൺ. തിരുവനന്തപുരം, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകളിലാണ് ഡ്രൈ റൺ നടക്കുന്നത്. ഓരോ കേന്ദ്രത്തിലും 25 ആരോഗ്യ പ്രവർത്തകർ വീതം പങ്കെടുക്കും. ഡ്രൈ റൺ നടക്കുന്ന ജില്ലകളും ആശുപത്രികളും നമുക്ക് വിശദമായി നോക്കാം. തിരുവനന്തപുരം കാട്ടാക്കട പൂടനാട് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം, ജില്ലാ മാതൃക ആശുപത്രി പേരൂർക്കട, കിംസ് ആശുപത്രി. ഇടുക്കിയിൽ വാഴത്തോപ്പ് പ്രാഥമികാരോഗ്യ കേന്ദ്രം, പാലക്കാട് നെന്മാറ സാമൂഹികാരോഗ്യ കേന്ദ്രം, വയനാട് കുറുക്കാമൂല പ്രാഥമികാരോഗ്യ കേന്ദ്രം എന്നിവിടങ്ങളിലാണ് ഡ്രൈ റൺ. കോവിഡ് വാക്സിന് വേണ്ടി ആരും പണം നൽകേണ്ടി വരില്ല. വാക്സിൻ സൗജന്യമായിട്ടായിരിക്കും ലഭ്യമാക്കുക എന്നാണ് വിവരം. കമ്പനികളിൽ നിന്ന് വാക്സിൻ വാങ്ങുന്ന ചെലവ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഹിക്കേണ്ടി വരും. കമ്പനികളുമായുള്ള ചർച്ചയ്ക്ക് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക. കേന്ദ്ര സർക്കാർ ഇതിന് പ്രത്യേക പദ്ധതി പ്രഖ്യാപിക്കുമെന്ന് സൂചനയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്തേക്കും. നിലവിൽ സർക്കാർ സംവിധാനത്തിലൂടെ മാത്രമായിരിക്കും വാക്സിൻ വിതരണം. ഏപ്രിൽ മാസത്തോടുകൂടി സ്വകാര്യ വിപണിയിൽ എത്തിക്കാൻ കഴിഞ്ഞേക്കുമെന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നു. ഇതിന് സർക്കാരിൻ്റെ പ്രത്യേക അനുമതി വേണം. ഈ അനുമതി ഇനിയും നൽകിയിട്ടില്ല. അതുകൊണ്ട് കൂടിയാണ് വാക്സിൻ വിതരണം ഈ ഘട്ടത്തിൽ സൗജന്യമായിരിക്കുമെന്ന് വിലയിരുത്തലുള്ളത്. മുൻകൂർ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് ലഭിക്കില്ല. 2 ഡോസും സ്വീകരിച്ചു കഴിഞ്ഞാൽ QR കോഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. വാക്സിൻ എടുക്കുമ്പോൾ ചിലർക്ക് പനി, തടിപ്പ്, ശരീരവേദന തുടങ്ങിയ നേരിയ വിപരീത ഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ആരോഗ്യവകുപ്പ് കണക്ക് കൂട്ടുന്നുണ്ട്. വാക്സിൻ വിതരണ കേന്ദ്രത്തിൽ തന്നെ പ്രത്യേക നിരീക്ഷണ സംവിധാനവുമുണ്ട്. അടിയന്തര സാഹചര്യത്തിൽ 1075 104 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ബന്ധപ്പെടാനും സൗകര്യമുണ്ടാകും. രേഖകളിൽ ഒന്നിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വാക്സിൻ രജിസ്ട്രേഷനും വിതരണവും. പ്രായം പരിഗണിക്കുന്നത് നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാകും. രജിസ്ട്രേഷൻ സമയത്ത് നൽകുന്ന അതേ തിരിച്ചറിയൽ കാർഡ് വാക്സിൻ എടുക്കാൻ പോകുമ്പോഴും ഹാജരാക്കണം. അല്ലാത്ത പക്ഷം വാക്സിൻ നൽകില്ല. അനർഹർ മുൻഗണനാ പട്ടികയിൽ കടന്നുകൂടുന്നില്ല എന്ന് ഉറപ്പിക്കാനാണ് ഇത്.
ഡ്രൈവിംഗ് ലൈസൻസ്, തൊഴിൽ മന്ത്രാലയം നൽകിയ ആരോഗ്യ ഇൻഷുറൻസ്, സ്മാർട്ട് കാർഡ്, പാൻ കാർഡ്, ബാങ്ക് തപാൽ പാസ്ബുക്കുകൾ, പാസ്പോർട്ട്, വോട്ടർമാർക്കുള്ള തിരിച്ചറിയൽ കാർഡ്, പെൻഷൻ രേഖ, തൊഴിലുറപ്പ് പദ്ധതി കാർഡ്, എം പിമാർക്കും എം എൽ എമാർക്കും നൽകിയിട്ടുള്ള തിരിച്ചറിയൽ കാർഡ്, കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലെയോ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയോ തിരിച്ചറിയൽ കാർഡ് വാക്സിൻ സ്വീകരിക്കുന്നതിന് നിർബന്ധമാകും. രാജ്യത്ത് കോവിഡ് വാക്സിൻ വിതരണത്തിന്റെ ഭാഗമായുള്ള മോക്ക് ഡ്രില്ലാണ് നടക്കുന്നത്. മുഴുവൻ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇതിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. കോവിഡിനെതിരായ വാക്സിന്റെ അടിയന്തര ഉപയോഗത്തിന് കോവിഷീൽഡിന് അനുമതി നൽകണമെന്ന് ഉന്നതാധികാര സമിതി സർക്കാരിനോട് ശുപാർശ ചെയ്തിരുന്നു. കോവിഡ് വാക്സിൻ വിതരണ സംവിധാനം വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാൻ, വാക്സിനുകൾ സ്വീകരിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ, വാക്സിൻ കുത്തിവയ്ക്കുന്നതിനുള്ള പരിശീലനം, ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാനതല യോഗങ്ങളിലെ റിപ്പോർട്ടിംഗ്, അവലോകനം എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് മോക്ക് ഡ്രില്ലിൽ നടക്കുക. മോക്ക് ഡ്രിൽ പൂർത്തിയാകുന്നതോടുകൂടി വാക്സിൻ വിതരണത്തിന് രാജ്യം ഒരുങ്ങുകയാണ്. അതേസമയം കോവാക്സിൻ ഇന്ത്യയിൽ അടിയന്തരമായി ഉപയോഗിക്കാൻ അനുമതി നൽകണമെന്ന് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യം പരിഗണിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം സർക്കാർ നടത്തിയേക്കും. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ആസ്ട്രാസെനക്കും ചേർന്ന് വികസിപ്പിച്ച കോവിഷീൽഡ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇന്ത്യയിൽ ഉൽപ്പാദനം നടത്തുന്നത്. സാധാരണ ഫ്രിഡ്ജിന്റെ അന്തരീക്ഷ ഊഷ്മാവിൽ സൂക്ഷിക്കാവുന്ന വാക്സിനാണ് കോവിഷീൽഡ് എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് സംഭരിക്കാനും എളുപ്പമാകും. മറ്റ് വാക്സിനുകളെ അപേക്ഷിച്ച് വിലയും കുറവാണ്. ഇത് പരിഗണിച്ചാണ് സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷന്റെ ശുപാർശ. അതിന്റെ ഫൈസ ബയോടെക് വാക്സിന് അടിയന്തര ഉപയോഗത്തിന് അനുമതി നൽകി ലോകാരോഗ്യ സംഘടനയും രംഗത്തെത്തിയിട്ടുണ്ട്. ഔഷധ നിയന്ത്രണ സംവിധാനമുള്ള രാജ്യങ്ങൾ വാക്സിൻ ഉപയോഗത്തിന് പ്രത്യേക അനുമതി നൽകണം. ബ്രിട്ടൻ, അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തുടങ്ങിയവ ഇതിനകം അനുമതി നൽകിയിട്ടുണ്ട്. എന്നാൽ സ്വന്തം നിയന്ത്രണ സംവിധാനം ഇല്ലാത്ത രാജ്യങ്ങൾ വാക്സിൻ ഉപയോഗത്തിന് WHO അനുമതിയെയാണ് ആശ്രയിക്കുന്നത്. തങ്ങളുടെ പരിശോധനയിൽ വാക്സിൻ സുരക്ഷിതവും ഫലപ്രദവുമായി തെളിഞ്ഞുവെന്ന് വ്യാഴാഴ്ച വൈകി നടത്തിയ പ്രഖ്യാപനത്തിൽ WHO പറഞ്ഞിട്ടുണ്ട്. വളരെ താഴ്ന്ന താപനിലയിൽ സൂക്ഷിക്കണമെന്നത് വികസ്വര രാജ്യങ്ങൾക്ക് വെല്ലുവിളി ആയേക്കും. പരിഹരിക്കാൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്യുമെന്നാണ് WHO വ്യക്തമാക്കിയിട്ടുള്ളത്. കേരളത്തിൽ കോവിഡ് വാക്സിൻ വിതരണത്തിനുള്ള നടപടികളെല്ലാം അന്തിമഘട്ടത്തിൽ തന്നെയാണ്. വാക്സിൻ സ്വീകരിക്കേണ്ട ആരോഗ്യ പ്രവർത്തകരുടെയും കോവിഡ് പോരാളികളുടെയും രജിസ്ട്രേഷൻ അതത് സ്ഥാപനങ്ങൾ വഴിയായിരിക്കും. മുൻഗണനാ വിഭാഗത്തിലുള്ളവരെ കണ്ടെത്തി രജിസ്ട്രേഷൻ നടത്തുന്നതിനും ആരോഗ്യവകുപ്പ് നടപടി ഉണ്ടാകും. ഈ നടപടിക്രമങ്ങളെല്ലാം നടന്നു വരുന്നുമുണ്ട്. കോവിഡ് ബാധിതനായിരിക്കുമ്പോഴോ ലക്ഷണങ്ങൾ ഉള്ളപ്പോഴോ വാക്സിൻ പാടില്ല എന്നാണ് നിർദ്ദേശം. വൈറസ് മുക്തനായി രണ്ടാഴ്ചയ്ക്ക് ശേഷം സ്വീകരിക്കാം. ഗുരുതരമായ രോഗങ്ങൾ ഉള്ളവർക്കും വാക്സിൻ നൽകും. ക്യാൻസർ, പ്രമേഹം, രക്താതിമർദ്ദം തുടങ്ങിയ രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ വാക്സിൻ എടുക്കാൻ മടിക്കേണ്ടതില്ല എന്നാണ് ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കുന്നത്. തൽക്കാലം കുട്ടികൾക്ക് വാക്സിൻ നൽകില്ല. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമായിരിക്കും കുത്തിവയ്പ്പ് എടുക്കുക. കുട്ടികളിൽ വാക്സിൻ പരീക്ഷണവും നടന്നിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് ഈ തീരുമാനം. കേരളം എല്ലാ അർത്ഥത്തിലും സജ്ജമാണ്. വിമാനത്തിൽ വലിയ കോൾഡ് ബോക്സുകളിൽ വാക്സിൻ എത്തിക്കും. 48 മണിക്കൂറിനകം തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ പ്രധാന സംഭരണ കേന്ദ്രങ്ങളിലാണ് സൂക്ഷിക്കുക. അവിടെ നിന്ന് ഇൻസുലേറ്റഡ് വാനുകളിൽ ജില്ലാ വാക്സിൻ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകും. അവിടെ വാൻ ഇൻ കൂളർ, ഐസ് ലൈൻ റെഫ്രിജറേറ്റർ എന്നിവയിൽ സൂക്ഷിക്കും. ഇവിടെ നിന്ന് ആശുപത്രികളിലേക്ക് കൊണ്ടുപോകും. അവിടെയും ഐസ് ലൈൻ റെഫ്രിജറേറ്റർ ഉണ്ടാകും. വാക്സിൻ കാരിയറിലാണ് വിതരണ സ്ഥലത്ത് എത്തിക്കുക. ഉൽപാദന കേന്ദ്രം മുതൽ കുത്തിവയ്ക്കുന്നത് വരെ വാക്സിൻ്റെ താപനില 2 മുതൽ 8 ഡിഗ്രി വരെ ആയിരിക്കണം. വാക്സിൻ സ്വീകരിക്കാൻ രജിസ്റ്റർ ചെയ്തവർക്ക് മൊബൈലിൽ സന്ദേശം നൽകും. വാക്സിൻ കേന്ദ്രം, ദിവസം, സമയം എന്നിവയാണ് സന്ദേശങ്ങളിലുള്ളത്. സർക്കാർ അംഗീകൃത രേഖ ഹാജരാക്കണമെന്നതാണ് നിർദ്ദേശം. വാക്സിൻ എടുക്കാൻ വരുന്നവർ സാമൂഹിക അകലം പാലിക്കുന്നതിന് വേണ്ടി 6 അടി അകലത്തിൽ വരച്ചിട്ടുള്ള വൃത്തത്തിനുള്ളിൽ നിൽക്കണം. വാക്സിൻ എടുക്കേണ്ടവരുടെ മൊബൈൽ ഫോണിലെ സന്ദേശം നോക്കിയ ശേഷം രജിസ്റ്ററുമായി ഒത്തുനോക്കും. തിരിച്ചറിയൽ രേഖ പരിശോധിക്കും. അതിനുശേഷമായിരിക്കും കുത്തിവയ്പ്പ്. വാക്സിൻ എടുത്തവർ പ്രത്യേക മുറിയിൽ 30 മിനിറ്റ് ഇരിക്കണം. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ഇത്. ഇവിടെ സാമൂഹിക അകലം നിർബന്ധമാക്കും. കോവിഡ് 19 വാക്സിൻ ഇഷ്ടാനുസരണം എടുക്കേണ്ടതാണ് എന്നും ആരെയും അതിന് നിർബന്ധിക്കില്ല എന്നും ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന വാക്സിൻ സുരക്ഷിതവും മറ്റ് രാജ്യങ്ങൾ വികസിപ്പിച്ച വാക്സിനുകളെ പോലെ ഫലപ്രദവുമാണ്.
വാക്സിൻ അതിന്റെ മുഴുവൻ സമയക്രമവും പാലിച്ച് വേണം എടുക്കാൻ. നേരത്തെ കോവിഡ് 19 ബാധിച്ചവരാണ് എങ്കിലും വാക്സിൻ എടുക്കാവുന്നതാണ്. രോഗത്തിനെതിരെ ശക്തമായ പ്രതിരോധ ശേഷി ഉണ്ടാകാൻ അത് സഹായിക്കും. വാക്സിന്റെ രണ്ടാം ഡോസ് എടുത്ത് 2 ആഴ്ച കഴിഞ്ഞ് മാത്രമായിരിക്കും രോഗം പ്രതിരോധിക്കാൻ വേണ്ടത്ര അളവിലുള്ള ആന്റിബോഡി ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് ആരോഗ്യ മന്ത്രാലയം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വാക്സിനുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനായി മന്ത്രാലയം ഒരു കൂട്ടം ചോദ്യോത്തരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 6 വാക്സിനുകളാണ് ഇന്ത്യയിൽ ക്ലിനിക്കൽ പരീക്ഷണത്തിലുള്ളത് എന്ന് അതിൽ വിശദീകരിക്കുന്നു. സുരക്ഷിതത്വവും ഫലപ്രാപ്തിയും വിലയിരുത്തിയും പാർശ്വഫലങ്ങളുണ്ടോ എന്ന് നോക്കി മാത്രമേ ഇന്ത്യയിൽ ഈ വാക്സിനുകൾക്ക് അനുമതി ഉണ്ടാവുകയുള്ളൂ. മറ്റുള്ള വാക്സിനുകൾക്ക് എന്ന പോലെ നേരിയ പനി, ശരീരത്തിൽ കുത്തിവെച്ച സ്ഥലത്തെ വേദന തുടങ്ങിയ പാർശ്വഫലങ്ങൾ കോവിഡ് വാക്സിനും ഉണ്ടാകും. പാർശ്വഫലങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷയങ്ങളുണ്ടായാൽ അത് കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങൾ നടത്തണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശവുമുണ്ട്. 28 ദിവസങ്ങളുടെ ഇടവേളയിൽ 2 പ്രാവശ്യമായിട്ടാണ് കുത്തിവയ്പ് നടത്തേണ്ടത്. പ്രമേഹം, അർബുദം, രക്തസമ്മർദ്ദം എന്നിവയിൽ ഒന്നോ അതിൽ കൂടുതലോ രോഗങ്ങളുള്ളവർ വാക്സിനേഷൻ നടത്തണം. ഇവരെ രോഗം വേഗം പിടികൂടാൻ സാധ്യതയുള്ള ഹൈറിസ്ക് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വാക്സിൻ ലഭിക്കാൻ രജിസ്ട്രേഷൻ നിർബന്ധവുമാണ്. രജിസ്റ്റർ ചെയ്താൽ മാത്രമായിരിക്കും കുത്തിവയ്പ്പിന് പോകേണ്ട സ്ഥലം, സമയം തുടങ്ങിയവ അറിയിക്കുകയുള്ളൂ. വ്യാജ കോവിഡ് വാക്സിനുകൾ വിപണിയിലെത്തിയേക്കാമെന്ന ഇന്റർപോളിന്റെ മുന്നറിയിപ്പ് ഉണ്ട്. ഇന്റർനെറ്റ് വഴിയും അല്ലാതെയും വ്യാജ വാക്സിനുകളുടെ പരസ്യം നൽകാനും അവ വിൽക്കാനും സാധ്യതയുണ്ട് എന്നാണ് ഇന്റർപോൾ മുന്നറിയിപ്പ് നൽകുന്നത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി 194 രാജ്യങ്ങളിലെ അന്വേഷണ ഏജൻസികൾക്കും ഇന്റർപോൾ നോട്ടീസ് നൽകി. വ്യാജ വാക്സിനുകളെ സംബന്ധിച്ചിടത്തോളം ഓറഞ്ച് നോട്ടീസാണ് ഇന്റർപോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. പൊതുസുരക്ഷയ്ക്ക് ഭീഷണിയായ കാര്യങ്ങളെക്കുറിച്ചോ വ്യക്തികളെക്കുറിച്ചോ മുന്നറിയിപ്പ് നൽകാനാണ് ഓറഞ്ച് നോട്ടീസ് പുറപ്പെടുവിക്കുക. കോവിഡ് വാക്സിനുകളുടെ അനധികൃത പരസ്യങ്ങൾ, കൃത്രിമം കാണിക്കൽ, മോഷണം തുടങ്ങിയവ തടയാൻ തയ്യാറെടുക്കണമെന്ന് നോട്ടീസിലുണ്ട്. ഇതോടൊപ്പമാണ് വ്യാജ വാക്സിനുകൾ വിൽക്കാനുള്ള ശ്രമം നടത്തിയേക്കാമെന്നും വിശദീകരണത്തിലുള്ളത്. ഇത്തരം വ്യാജ വാക്സിനുകൾ ജനങ്ങളുടെ ആരോഗ്യവും ജീവനും അപകടത്തിലാക്കും. മാത്രമല്ല കോവിഡ് വാക്സിന്റെ വിതരണ ശൃംഖലയുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ഇന്റർപോൾ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. വാക്സിൻ രജിസ്ട്രേഷന്റെ മറവിൽ സ്വകാര്യ വിവരങ്ങൾ ആവശ്യപ്പെട്ട് സൈബർ കുറ്റവാളികൾ വിളിക്കുന്നതായിട്ടുള്ള പരാതിയുമായി ഉത്തർപ്രദേശ് നിവാസികൾ രംഗത്തെത്തിയപ്പോഴാണ് ഇതിന് പിന്നിലും തട്ടിപ്പ് മണത്തത്. ഇത്തരം തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ സമീപകാലത്തായി അധികാരികളുടെ ശ്രദ്ധയിൽപ്പെട്ടുകഴിഞ്ഞു. ആധാർ നമ്പർ, ബാങ്ക് അക്കൗണ്ട്, ഇൻഷുറൻസ് പോളിസി വിശദാംശങ്ങൾ തുടങ്ങിയ സുപ്രധാനമായ വ്യക്തിഗത വിവരങ്ങൾ തേടിയുള്ള കോളുകളും ലഭിക്കുന്നുണ്ട്. ഇതെല്ലാം അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ഗോരഖ്പൂർ, ദിയോറിയ, ബസ്തി, മൗക്ക് ഹസിപൂർ, പ്രതാപ് ഗഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള നിരവധി ആളുകൾക്ക് ഇത്തരം കോളുകൾ ലഭിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ട്. സൈബർ തട്ടിപ്പുകളിൽ വഞ്ചിതരാകാതിരിക്കാൻ പൊതുജനങ്ങൾക്ക് ആരോഗ്യവകുപ്പും പോലീസ് ഉദ്യോഗസ്ഥരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആരുമായും വിശദാംശങ്ങൾ പങ്കുവയ്ക്കരുത് എന്ന് അധികൃതർ അറിയിക്കുന്നുണ്ട്. ഒപ്പം കെണിയിൽ വീഴരുത് എന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആളുകളെ രജിസ്റ്റർ ചെയ്യുന്നതിനോ വാക്സിനേഷൻ നൽകുന്നതിനോ ആരോഗ്യവകുപ്പ് ആരെയും കോൾ ചെയ്യാറില്ല. സൈബർ കുറ്റകൃത്യത്തിന് ഇരയാകാൻ സാധ്യതയുള്ളതിനാൽ വാക്സിൻ രജിസ്ട്രേഷന്റെ പേരിൽ ആർക്കും വിവരങ്ങൾ നൽകരുത്. നിലവിൽ നിരവധി തട്ടിപ്പുകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞു എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഫ്രണ്ട് ലൈനിലുള്ള കോവിഡ് യോദ്ധാക്കൾക്കായുള്ള പ്രതിരോധ കുത്തിവയ്പ് ജനുവരി 3 വാരത്തിൽ ആരംഭിക്കുമെന്നാണ് മുതിർന്ന ആരോഗ്യ ഉദ്യോഗസ്ഥൻ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത്.